friends, welcome to Competitive Exam Tricks. General English, PSC exam is very important. This is the Concord topic we will discuss. Concord is an agreement. Agreement form cheyanulla main rule subject singular ayal verbum singular. Adupole subject plural ayal verbum plural ആവും. നമ്മൾ എപ്പോഴും സബ്ജക്റ്റിനെ അനുസരിച്ച് വേണം ഒരു സെന്റൻസിലേക്ക് നമ്മൾ വെർബ് പ്ലൂറൽ ആണോ സിംഗിൾ ആണോ എന്ന് വെച്ച് ആഡ് ചെയ്യാൻ. എക്സാമ്പിൾ നോക്കാം. ടോക്സ് ടോക്ക്. വി സേ ഹി ടോക്സ്. ഇവിടെ ഹി എന്ന് പറയുന്നത് സബ്ജക്റ്റ് സിംഗിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെർബ് ടോക്സ് കൊടുക്കുന്നത്. സോ ടോക്സ് എന്ന് പറയുന്ന ഒരു സിംഗുലർ ആണ്. We say they talk. They എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ അവിടെ കൊടുക്കുന്ന വെർബ് എന്ന് പറയുന്നത് ടോക്ക് ആണ്. സോ ടോക്ക് എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ആണ്. ബേസിക് റൂൾസ് നോക്കാം. റൂൾ നമ്പർ 1. രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ഓർ അല്ലെങ്കിൽ നോർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. സോ ഇവിടെ നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. മൈ ഓണ്റ് ഓർ മൈ അങ്കിൾ ഈസ് അറൈവിംഗ് ബൈ ട്രെയിൻ ടുഡേ. ഇവിടെ ഓണ്റ് അങ്കിൾ രണ്ട് സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഈസ് അറൈവിംഗ് എന്നാണ്. സോ ഇതൊരു സിംഗുലർ വെർബ് ആണ്. സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് ഒരു രണ്ട് സിംഗുലർ സബ്ജക്റ്റിനെ എയ്തർ ഓർ നെയ്തർ നോർ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. സോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സിംഗുലർ വെർബ് ആയിരിക്കും റൂൾ നമ്പർ 1 പോലെ തന്നെ. എക്സാമ്പിളാണ് നെയ്തർ ജോൻ നോർ കാർമൻ ഈസ് അവൈലബിൾ. എയ്തർ കിയാന നോർ കാസി ഈസ് ഹെൽപ്പിംഗ് ടുഡേ വിത്ത് സ്റ്റേജ് ഡെക്കറേഷൻ. റൂൾ നമ്പർ 3. രണ്ട് സബ്ജക്റ്റുകളുണ്ട്, അതിൽ ഒന്ന് ഐ ആന്ന് വെക്കുക. സോ രണ്ട് സബ്ജക്റ്റിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോൺ വെച്ചാണ്. സോ ഐ എന്ന് പറയുന്നത് സെക്കൻഡ് സബ്ജക്റ്റ് ആണ് എങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സിംഗുലർ വെർബ് ആം ആയിരിക്കും. നെയ്തർ ഷീ നോർ ഐ ആം ഗോയിങ് ടു ദി ഫെസ്റ്റിവൽ. റൂൾ നമ്പർ 4. ഒരു സിംഗുലർ സബ്ജക്റ്റ് ഒരു പ്ലൂറൽ സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഓർ അല്ലെങ്കിൽ നോർ യൂസ് ചെയ്തിട്ട്. പ്ലൂറൽ സബ്ജക്റ്റാണ് രണ്ടാമത് എങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ സെർവിംഗ് ബൗൾ ഓർ ദ പ്ലേറ്റ്സ് ഗോ ഓൺ ദാറ്റ് ഷെൽഫ്. റൂൾ നമ്പർ 5. ഒരു സിംഗുലറും പ്ലൂറൽ സബ്ജക്റ്റും എയ്തർ ഓർ നെയ്തർ നോർ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുകയാണ്. പ്ലൂറൽ സബ്ജക്റ്റാണ് സെൻറ്റൻസ് രണ്ടാമതെങ്കിൽ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് റൂൾ നമ്പർ 4 പോലെ തന്നെ. എക്സാമ്പിളാണ് നെയ്തർ ജെനി നോർ ദി അതേഴ്സ് ആർ അവൈലബിൾ. റൂൾ നമ്പർ 6. പ്ലൂറൽ വെബ് യൂസ് ചെയ്യേണ്ടത് രണ്ടോ രണ്ടിൽ കൂടുതൽ സബ്ജക്ട്സിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോഴാണ്. എ കാർ ആൻഡ് എ ബൈക്ക് ആർ മൈ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇവിടെ എ കാർ ആൻഡ് എ ബൈക്ക് രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമ്മളിവിടെ പ്ലൂറൽ വെബ് യൂസ് ചെയ്തു ആർ. റൂൾ നമ്പർ 7. സബ്ജക്റ്റിനെ വെർബിൽ നിന്ന് along with, as well as, besides, not തുടങ്ങിയ വേർഡ്സ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സിംഗുലർ വെബാണോ പ്ലൂറൽ വെബാണോ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത് ഫസ്റ്റ് സബ്ജക്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ്. ദ പൊളിറ്റീഷ്യൻ അലോങ് വിത്ത് ദി ന്യൂസ്മാൻ ഈസ് എക്സ്പെക്ടഡ് ഷോർട്ട്ലി. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൊളിറ്റീഷ്യൻ ആയത് കാരണമാണ് നമ്മൾ ഇവിടെ സിംഗുലർ വെബ് യൂസ് ചെയ്തത്. പ്രൊണൗണായ ഈച്ച് എവരി വൺ എവരിബഡി എനിബഡി സം വൺ സംബഡി തുടങ്ങിയവയെല്ലാം നമ്മൾ സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. എക്സാമ്പിളാണ് ഈച്ച് ഓഫ് ദി ഗേൾസ് സിംഗ്സ് വെൽ. നമ്മൾ എവരി വൺ എന്ന് പറയുന്ന വേർഡ് സിംഗിളാണ്.
എവരിബഡി എന്നാണ് അതിൻ്റെ മീനിങ്. എവരി വൺ രണ്ട് സെപ്പറേറ്റ് വേർഡാണ്, അതിൻ്റെ മീനിങ് ഈച്ച് വൺ എന്നാണ്. ഇനി പോർഷൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർഡ്സ് ആണെങ്കിൽ, അതായത് പേഴ്സൻ്റ്, ഫ്രാക്ഷൻ, പാർട്ട്, മെജോറിറ്റി, സം, ഓൾ, നൺ, റിമൈൻഡർ തുടങ്ങിയ വേർഡ്സ് ആണ് നമുക്ക് സെൻറ്റൻസിലെങ്കിൽ നമ്മൾ സെൻറ്റൻസ് സിംഗുലർ പ്ലൂറൽ വെർബ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഒബ്ജക്റ്റ് ഓഫ് പ്രപ്പോസിഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ സെൻറ്റൻസ് സിംഗുലർ ആണോ പ്ലൂറൽ വെർബ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുന്നത്. ഒബ്ജക്റ്റ് ഓഫ് പ്രപ്പോസിഷൻ സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സെൻറ്റൻസ് സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ഓഫ് പ്രപ്പോസിഷൻ പ്ലൂറൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. വൺ തേർഡ് ഓഫ് ദി സിറ്റി ഈസ് അൺഎംപ്ലോയ്ഡ്. ഇവിടെയും ഒബ്ജക്റ്റ് ഓഫ് പ്രപ്പോസിഷൻ സിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ്. സോ നമ്മൾ ഇവിടെ ഉപയോഗിച്ച വെർബ് സിംഗുലർ വെർബ് ആണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ പീപ്പിൾ ആണ്. സോ പീപ്പിൾ എന്ന് പറയുന്ന പ്ലൂറൽ ആയത് കാരണമാണ് നമ്മൾ പ്ലൂറൽ വെർബ് ആ സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. കൂടുതൽ എക്സാമ്പിൾ നോക്കാം. ഓൾ ഓഫ് ദി പൈ ഈസ് ഗോൺ. ഓൾ ഓഫ് ദി പൈസ് ആർ ഗോൺ. സം ഓഫ് ദി പൈ ഈസ് മിസ്സിംഗ്. സം ഓഫ് ദി പൈസ് ആർ മിസ്സിംഗ്. None of the garbage was picked up. None of the sentences were punctuated correctly. Rule number 10. ഒരു സെൻറ്റൻസിൽ ദ നമ്പർ എന്നാണെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്യേണ്ടത്. എ നമ്പർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലൂറൽ വെർബ് ആണ് സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത്. എക്സാമ്പിൾ ആണ് ദ നമ്പർ ഓഫ് പീപ്പിൾ we need to hire is 30. A number of people have written in about this subject. ഇവിടെ ദ നമ്പർ എന്ന് വന്നപ്പോൾ ഈസ് യൂസ് ചെയ്തു, എ നമ്പർ യൂസ് ചെയ്തപ്പോൾ ഹാവ് ആണ് ഉപയോഗിച്ചത്. റൂൾ നമ്പർ 11. സബ്ജക്ട്സ് നെയ്തർ അല്ലെങ്കിൽ എയ്തർ. ഇതിൽ ഏതെങ്കിലുമാണ് സബ്ജക്റ്റായിട്ട് യൂസ് ചെയ്തെങ്കിൽ സിംഗുലർ വെർബ് ആണ് ഉപയോഗിക്കേണ്ടത്. നെയ്തർ ഓഫ് ദം ഈസ് അവൈലബിൾ ടു സ്പീക്ക് റൈറ്റ് നൗ. എയ്തർ ഓഫ് അസ് ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദ ജോബ്. റൂൾ നമ്പർ 12. ഒരു സെൻറ്റൻസ് പ്ലേസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഹിയർ ദെയർ പോലുള്ള ആഡ്വേർബ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് ഫോളോ ചെയ്യുന്ന വേർബ്സിനാണ്. ദേർ ആർ ഫോർ ഹോട്ടൽസ് ടു ജംപ്. There is a high hurdles to jump. First sentence il 4 hurdles ne pattiyana parayunathu. So nammala plural verb aanu use cheyathu are. Second sentence il otta hurdles ne pattiyana udheshikkunathu high hurdle. So nammal singular verb aanu use cheyathu is. Rule number 13. ഒരു സെൻറ്റൻസ് സം ഓഫ് മണി അല്ലെങ്കിൽ ഒരു പീരിയഡ് ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. $10 ഈസ് എ ഹൈ പ്രൈസ് ടു പേ. ഇവിടെ $10 എന്ന് പറയുന്നത് ഒരു സം ഓഫ് മണിയാണ്. സോ അവിടെ നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്തത് ഈസ്. 5 years ഈസ് ദ മാക്സിമം സെൻറ്റൻസ് ഫോർ ദാറ്റ് ഒഫെൻസ്. 5 years എന്ന് പറയുന്നത് ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. സോ അത് നമ്മൾ സിംഗുലർ വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. റൂൾ നമ്പർ 14. പ്രൊണൗൺസ് ആയ ഹൂ ദാറ്റ് വിച്ച്. ഇതെല്ലാം സെൻറ്റൻസിൻ്റെ മിഡിൽ പോർഷനിൽ വരുവാണെന്നുണ്ടെങ്കിൽ പ്രൊണൗൺസിന് മുമ്പായിട്ട് ഏത് നൗൺ ആണോ ആ നൗൺ വെച്ചിട്ടായിരിക്കും നമ്മൾ സെൻറ്റൻസിന് സിംഗുലർ ആണോ പ്ലൂറൽ വെർബ് ആണോ യൂസ് ചെയ്യേണ്ടതെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. എക്സാമ്പിളാണ് സൽമ ഈസ് ദ സയൻറ്റിസ്റ്റ് ഹൂ റൈറ്റ്സ് ദ റിപ്പോർട്ട്സ്. ഇവിടെ ഹൂ എന്ന് പറയുന്ന പ്രൊണൗണിന് മുമ്പായി സയൻറ്റിസ്റ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. സോ സയൻറ്റിസ്റ്റ് ഒരു സിംഗുലർ ആയത് കാരണം നമ്മൾ സിംഗുലർ വെർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് റൈറ്റ്സ്. സെക്കൻഡ് സെൻറ്റൻസ് ഹീ ഈസ് വൺ ഓഫ് ദി മെൻ ഹൂ ഡൂ ദി വർക്ക്. ഹൂ എന്ന് പറയുന്ന പ്രൊണൗണിന് മുമ്പായിട്ട് മെൻ എന്നാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്.
സോ മെൻ എന്ന് പറയുന്ന ഒരു പ്ലൂറൽ ആയതാണ് നമ്മൾ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത് ഡു. റൂൾ നമ്പർ 15, കളക്റ്റീവ് നൗൺസ് ആയ ടീം, സ്റ്റാഫ് പോലുള്ളത് വരികയാണെങ്കിൽ നമ്മൾ സിംഗുലർ ആണോ പ്ലൂറൽ വെർബാണോ യൂസ് ചെയ്യേണ്ടത് സെൻറ്റൻസ് അനുസരിച്ചായിരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത്. ദ സ്റ്റാഫ് ഈസ് ഇൻ എ മീറ്റിംഗ്. ഇവിടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ആയിട്ടാണ് സെൻറ്റൻസിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സിംഗുലർ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. ദ സ്റ്റാഫ് ആർ ഇൻ ഡിസഗ്രിമെൻറ്റ് എബൌട്ട് ദി ഫൈൻഡിങ്സ്. ഇവിടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ സിംഗുലർ വെർബിന് പകരം പ്ലൂറൽ വെർബായിരിക്കും യൂസ് ചെയ്യുന്നത്. ഈ രണ്ടാമത്തെ സെൻറ്റൻസിനെ കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് സ്റ്റാഫ് മെമ്പേഴ്സ് ആർ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ വീഡിയോസിനായി, ഒപ്പം നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തു പുതിയ വീഡിയോ ആദ്യം കാണുന്നതിനായി.